ഹായ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും 4 മണി പലഹാരമായിട്ടും നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒരു വെറൈറ്റിയാണ് കേട്ടോ, നമുക്ക് വരുന്നവരൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനിപ്പോൾ അധികം ഓയിലോ അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട, നല്ല ഹെൽത്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളിപ്പോൾ നന്ദ്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 നന്ദ്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ലൈസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നീളം തന്നെ മുറിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഒരു പാനൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഒന്ന് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മളിപ്പോൾ ഈ ഓരോ പഴം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എല്ലാം അതും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഒരു വശം നമ്മൾ കുറച്ച് ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് മറിച്ചിടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള തേങ്ങ ഒന്ന് ചിരക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് റോസ്റ്റാക്കി എടുക്കുക. അപ്പോൾ അതിൽ ലേശം ഒരു ഗീയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മളിപ്പോൾ 2 ഏലക്കായ പൊടിച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ ചെറുതായി ഒരു ബ്രൗൺ കളറ് ഇങ്ങനെ ആയി വരുമ്പോൾ തന്നെ നിർത്താട്ടോ നമുക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് കൂട്ടും കുറക്കാം. ഏകദേശം ഒരു 3 ടീസ്പൂൺ തന്നെ മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് കറക്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ പഴത്തിനനുസരിച്ച് നമുക്ക് പഴം നല്ല പഴുത്ത പഴക്കെ ആണെങ്കിൽ ഓവർ മധുരമൊക്കെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മധുരം കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ നല്ല പഴുക്കാത്ത പഴമാണെങ്കിൽ നമുക്ക് ഇത്തിരി മധുരം കൂട്ടും ഇതിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ തേങ്ങ ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1 കപ്പ് മൈദ നമ്മളൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് 1 ടീസ്പൂൺ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും 1 ടീസ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത്യാവശ്യം ഒരു ലൂസായ പരുവത്തിൽ തന്നെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഒരു പാൻ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് നമ്മൾ ഇത് ഓരോ കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഈ ഒരു ദോശ പോലെ തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയി വരുമ്പോഴത്തേക്ക് ഇനി ഇതിൻ്റെ മീതെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫില്ലിങ്സൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഴം നമ്മളിപ്പോൾ ഇങ്ങനെ നേരെ തന്നെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പഴം ഇങ്ങനെ വാട്ടി ചെയ്ത് നമ്മളിങ്ങനെ 3 പഴമാണ് നമ്മൾ വെച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വശം മാത്രം ഇങ്ങനെ ഫില്ലിങ് മതിയാവും. അപ്പോൾ ഇതുപോലെ 3 പഴം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമ്മളിപ്പോൾ നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിനായിട്ട് റെഡിയാക്കിയിട്ടുള്ള തേങ്ങയും പഞ്ചസാര കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഫില്ലിങ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് തന്നെ കൂട്ടാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നേടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമ്മൾ ദോശയ്ക്ക് ഒരു വിധമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ഒരു വശത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു പകുതി ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പകുതി ഭാഗത്ത് നമ്മൾ ബാക്കിയുള്ള ദോശമാവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ ഫ്ലെയിം ഇങ്ങനെ സ്ലോവിൽ തന്നെ വെക്കുക. അപ്പോൾ എന്നിട്ട് വീണ്ടും അവിടെ നമ്മളിപ്പോൾ പഴം ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് തന്നെ ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഏകദേശം കായ് വരുന്ന ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഈ ഒരു വശം മറ്റൊരു വശത്തേക്ക് അങ്ങനെ ആയിട്ട് മറിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഒരു പകുതി ഭാഗത്ത് വീണ്ടും നമ്മളിപ്പോൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഫില്ലിംഗ് നിറച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 4 വട്ടോ 5 വട്ടോ ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാം കേട്ടോ. പിന്നെ മറിച്ചിടാനേ നല്ല ബുദ്ധിമുട്ടായി വരും. അപ്പോൾ നമുക്ക് വേറെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കൂടെ ചെയ്യാം കേട്ടോ. ഏകദേശം ഒരേ അളവിലൊക്കെ ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ പീസ് പീസായിട്ട് ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഇങ്ങനെ കിട്ടും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കഴിക്കാനും നല്ല രസമുണ്ട്, കാണാനും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ലൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റി വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.